നടൻ ബാലയുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് നടന്റെ സ്വകാര്യ ജീവിതമാണ് ഇപ്പോഴാണ് നടൻ വീണ്ടും വിവാഹിതനായിരിക്കുകയാണ് ബാലയുടെ നാലാം വിവാഹമാണ് ഇന്ന് നടന്നതെന്നാണ് പറയപ്പെടുന്നത് കാരണം അമൃതയെ വിവാഹം മുമ്പ് മറ്റൊരു പെൺകുട്ടിയെ കൂടി ബാല വിവാഹം ചെയ്തിട്ടുണ്ടത്രേ ശേഷമാണ് കേരളത്തിൽ വന്ന് സെറ്റിലാകുന്നതും അമൃതയെ പരിചയപ്പെടുന്നതും പിന്നീട് വിവാഹം ചെയ്യുന്നതും ആ ബന്ധത്തിൽ ഒരു കുഞ്ഞു പിറന്ന ശേഷം ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഡോക്ടറായ എലിസബത്ത് ഉദയനെ ബാലവിവാഹം ചെയ്തു ആ ബന്ധവും തകർന്നതോടെയാണ് ഇപ്പോൾ മുറപ്പൊയ കോകുലയെ ബാല ജീവിതസഖിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ബാലയ്ക്കൊപ്പം കൊച്ചിയിലെ വീട്ടിൽ കോകുലയും താമസിക്കുന്നുണ്ട് ബാലയുടെ കൂടിയായ ചെന്നൈ സ്വദേശിയായ കോകില അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രാവിലെ എട്ടേ മുപ്പതോടെ എറണാകുളം കലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം കോഗിലയെ താലി ചാർത്തും മുമ്പ് ബാല പൊട്ടിച്ചിരിച്ചു പറഞ്ഞ കമൻ്റാണിപ്പോൾ വൈറലാകുന്നത് താലി കയ്യിൽ നൽകിയ ശേഷം കാർമികൻ ബാലയോട് താലി എല്ലാവരെയും ഉയർത്തി കാണിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴാണ് ബാലയുടെ തഗ് ഡയലോഗ് വന്നത് നല്ല പാത്രം കപ്പ ഇത് താൻ ഫൈനൽ എന്നാണ് ചിരിയോട് ബാല പറഞ്ഞത് വധു ചുറ്റും കൂടി നിന്നവരുമെല്ലാം ബാലയുടെ കമൻറ്റ് കേട്ടി പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം നാലാം വിവാഹമായതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നത് ബാലയ്ക്കും അറിയാം അതിനാൽ അനുഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ അനുഗ്രഹിക്കൂ എന്നാണ് വിവാഹശേഷം മീഡിയയോട് സംസാരിക്കവേ ബാല പറഞ്ഞത് കരൾ ട്രാൻസ്പ്ലാന്റിന് ശേഷം എനിക്കും ഒരു തുണ വേണമെന്ന് തോന്നി എൻ്റെ സ്വന്തക്കാരി കൂടിയാകുമ്പോൾ ഐ ആം കോൺഫിഡൻ്റ് മുമ്പ് ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണവും എല്ലാം കഴിക്കുന്നു എൻ്റെ ആരോഗ്യനില മാറി നല്ല നിലയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾക്ക് മനസ്സാൽ അനുഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ അനുഗ്രഹിക്കൂ എന്നാണ് വിവാഹത്തിന് ശേഷം ബാല പറഞ്ഞത് കോഹ്ലിയുടെ വളരെ നാളായുള്ള ആഗ്രഹം കൂടിയായിരുന്നു വിവാഹമെന്നും ബാല കൂട്ടിച്ചേർത്തു ആദ്യ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പൂർത്തിയാക്കി എലിസബത്തുമായുള്ള വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതിനാൽ വിവാഹത്തിന് മറ്റ് നിയമപരമായ തടസ്സങ്ങളില്ലെന്നും പറയപ്പെടുന്നു